ഇരുപതുകളുടെ തുടക്കത്തിലാണ് ബാലയുമായുള്ള അമൃത സുരേഷിന്റെ വിവാഹം നടന്നത്. അതൊരു പ്രണയ വിവാഹമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. വിവാഹശേഷം സംഗീതത്തിൽ നിന്നും അമൃത അകലം പാലിച്ചു. പിന്നീട് ഇരുവർക്കും അവന്തിക എന്ന മകൾ പിറന്നു. കുഞ്ഞിന് ഒരു വയസ്സ് പിന്നിട്ടപ്പോഴാണ് ഇരുവരും വേർ പിരിഞ്ഞത്. വിവാഹബന്ധം വേർപ്പെടുത്തി കൈക്കുഞ്ഞുമായി പടിയിറങ്ങി വന്നപ്പോൾ കയ്യിൽ യാതൊരുവിധ സമ്പാദ്യവും ഇല്ലായിരുന്നുവെന്നും പിന്നീട് കുഞ്ഞിനു വേണ്ടി താൻ ജീവിക്കുകയായിരുന്നുവെന്നാണ് അമൃത സുരേഷ് പലപ്പോഴും പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി സിംഗിൾ മദറായിരുന്നു അമൃത. അടുത്തിടെയാണ് താരം സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലായതുപോലും ബാല 2 വർഷം മുൻപ് ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു. അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയെങ്കിലും കുഞ്ഞിന്റെ പേരിൽ ഇരുവർക്കും ഇടയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്നു. ബാല ഇടയ്ക്കിടെ കുഞ്ഞിനെ കാണാൻ സാധിക്കാത്തതിനെ കുറിച്ചെല്ലാം പരസ്യമായി സംസാരിച്ച് അമൃതയുടെ പേര് പറയാതെ വിമർശിക്കാറുണ്ട്. പണ്ട് ബാലയ്ക്കൊപ്പം നൽകിയ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാത്തിനോടും മൃദുവായി പ്രതികരിക്കുന്ന അമൃതയാണ് കാണാൻ സാധിക്കുക. ബാല എത്ര തന്നെ കളിയാക്കിയാലും ചേട്ടൻ എന്ന് പറഞ്ഞ് അമൃത സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം അമൃത വളരെയധികം ബോൾഡായി എന്ന് അതിനുശേഷം വന്ന അഭിമുഖങ്ങളിൽ നിന്നും കുറിപ്പുകളിൽ നിന്നും വ്യക്തമാണ്. വളരെ പക്വതയോടെയാണ് അമൃത കാര്യങ്ങളെ ഇപ്പോൾ സമീപിക്കുന്നത്. ഇപ്പോഴത്തെ അമൃത പങ്കിട്ട ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ശ്രദ്ധ നേടുന്നു. അച്ഛനും മകളും വിഷയമായുള്ള ഒരു വാചകമാണ് അമൃത പങ്കിട്ടത്. ഡിയർ മെൻ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഒരു മകളുള്ളതായി സങ്കല്പിക്കുക. ശേഷം അവൾ നിങ്ങളുടെ അതേ സ്വഭാവമുള്ള ഒരു പുരുഷനെ സ്നേഹിക്കുന്നതായി സങ്കല്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവം മാറ്റുക എന്നതായിരുന്നു അമൃത പങ്കിട്ട പോസ്റ്റിലെ വാചകം. പോസ്റ്റ് പങ്കിട്ട് പെർഫെക്റ്റ് എന്നാണ് അമൃത കുറിച്ചത്. 10 വർഷത്തെ ഒറ്റയ്ക്കുള്ള ജീവിതം അവസാനിപ്പിച്ച ഒരു പങ്കാളിയെ ജീവിതത്തിലേക്ക് കണ്ടെത്തിയതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്ന ഒരാൾ കൂടിയാണ് അമൃത. സെലിബ്രിറ്റിയാണെങ്കിലും അല്ലെങ്കിലും ആരുടെയും വ്യക്തി ജീവിതത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയാൻ അവകാശമില്ലെന്നുള്ള വസ്തുത പോലും മറന്നാണ് പലരും മുഖമില്ലാതെ ഐഡികളിൽ വന്ന് ചീത്ത വിളിക്കുകയും താരത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത്. ബാല അടുത്തിടെ കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ അമൃത ബാലയെ കാണിക്കാൻ മകളുമായി ഓടിയെത്തിയിരുന്നു. എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്ന ആളാണ്. നിങ്ങൾക്കത് അറിയില്ലേ? എത്ര കാലം ഞാൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മകളെ നിങ്ങൾ എല്ലാവരും നോക്കണം. അതോർത്തിട്ടാണ് ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കണം. പ്രായം വേറെ, അനുഭവം വേറെ. ഞാൻ എൻ്റെ മോളെ കണ്ടു, എൻ്റെ പാപ്പുവിനെ ഞാൻ കണ്ടു. ഓരോ നിമിഷവും എൻ്റെ ചിന്ത എൻ്റെ മകളെ പറ്റിയാണ്. ഞാൻ ദൂരെ നിന്ന് മകളെ ഒന്ന് കണ്ടു. എനിക്കതായിരുന്നു ദൈവം വിധിച്ചത്. എൻ്റെ ഏറ്റവും വലിയ ഓണസമ്മാനവും അതായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ബാല പറഞ്ഞത്. Subscribe for more videos. Thank you.